ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ വാട്സ് ഇൻ മൈ ഡെലിവറി ബാഗ്, അതായത് കുട്ടിക്ക് വേണ്ട ന്യൂ ബോൺ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് മെറ്റേണിറ്റി മദറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മാസമായി, അതായത് എൻ്റെ മോന് ഒരു 6 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ആ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എസെൻഷ്യൽ ആയിരുന്നോ, എന്തെങ്കിലുമൊക്കെ വേണ്ടായിരുന്നോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ അഡീഷണലി ആഡ് ചെയ്യണമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും മുന്നത്തെ വീഡിയോ കാണണം കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ കിട്ടുള്ളൂ. കാരണം സാധനങ്ങളൊന്നും ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല, എല്ലാം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, എല്ലാം നമ്മൾ യൂസൊക്കെ ചെയ്തു പഴയതായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സോ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ബാഗ് പാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഞാനൊരു അമ്മയാണ്, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് എന്തൊക്കെ വേണം ആയിരുന്നു, എന്തൊക്കെ വേണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ന്യൂ ബോൺ ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഓരോ സാധനങ്ങളുടെ യൂസൊക്കെ വെച്ചിട്ട് ഞാൻ 2 വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ പേര് ഇപ്പോൾ അമ്മയാവാൻ പോകുന്നവരൊക്കെ അതൊക്കെ കണ്ടിട്ട് ആ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അവർ വിളിക്കുന്നുണ്ട്, വാട്സ്ആപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ചിലപ്പം അവർക്കിത് ആവശ്യം വരത്തില്ല, വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ട് വാങ്ങിച്ചു വേണ്ടായിരുന്നു തോന്നരുതല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഭൂരിഭാഗം നമുക്ക് ന്യൂ ബോൺ പ്രൊഡക്ട്സ് ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞ് പാക്ക് ചെയ്തെങ്കിലും ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഞാൻ കുട്ടിക്ക് ഒരു 3 മാസം ഒരു 4 മാസം വരെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. എല്ലാം ഒന്നും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചതല്ല, ഒരു 3 to 4 മന്ത്സ് വരെ കുട്ടിക്ക് ഉപയോഗിക്കേണ്ട കുറേ സാധനങ്ങളാണ് ഞാനെന്ന് വാങ്ങിച്ചതെന്ന് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയത് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, എന്നാലും വേണ്ടായിരുന്നു എന്ന് തോന്നിയതുണ്ട്. ആൻഡ് ചിലതൊക്കെ വേറെ ബ്രാൻഡായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വേഗം വേഗം നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അന്ന് പാക്ക് ചെയ്ത ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്ത് തന്നെയാണ്. ആവശ്യമില്ലായിരുന്നു എന്ന് വലിയ രീതിയിൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളും തന്നെ അതിലില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാം. ഞാൻ എല്ലാം ആമസോൺ വഴിയായിരുന്നു വാച്ച്, ഞാൻ പറഞ്ഞാൽ എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് ആണ്, അല്ലാണ്ട് ഒരു ഫിക്സഡ് ബാഗ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വേണ്ടായിരുന്നു, ഇന്ന ഇങ്ങനെ ഒരു സാധനം ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയത് മെയിനായിട്ട് ഈ പറഞ്ഞ ഹൂഡഡ് റാപ്പേഴ്സ് ആണ്. ഞാൻ തന്നെ 2 ഹൂഡഡ് റാപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്, അതായത് ബേബിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ആ കുട്ടീനെ നഴ്സുമാർ തരുന്ന സമയത്ത് പൊതിഞ്ഞു തരാനായിട്ട് ഒരു റിസീവിങ് ടവൽ എന്നുള്ള രീതിയിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുട്ടീനെയും കൊണ്ട് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നു, ആ സമയത്ത് കുട്ടീനെ റാപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷനൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പം കാറ്റടിക്കാനൊക്കെ ചെവിയടക്കം മൂടിയിരിക്കണം, തല എപ്പോഴും മൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കുട്ടീനെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടുള്ള ഒരു ബ്ലാങ്കറ്റ് ടൈപ്പ് ഫീലിംഗ് തരുന്ന ഹൂഡഡ് റാപ്പേഴ്സ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് എനിക്ക് ഒട്ടും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മേ ബി എല്ലാ അമ്മമാർക്കും അങ്ങനെ ആരോഗ്യമില്ല, ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ബെനഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം എൻ്റെ മോൻ്റെ കേസിൽ അവന് ഭയങ്കര ചൂടാണ്, അവന് എപ്പോഴും തന്നെ അവൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ചൂടെടുത്ത് തലയും കഴുത്തൊക്കെ വേർക്കുന്ന ഒരു പ്രതീതിയാണ്. ചില മക്കൾക്ക് അങ്ങനെയുണ്ട്, ഒരു പ്രായം കഴിയുമ്പോഴാണ് മോൻ. അപ്പം എൻ്റെ മോൻ ആ ഒരു ടൈപ്പാണ്, അതുകൊണ്ട് അവന് ചൂട് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അവന് തണുപ്പ് ഒരു പ്രശ്നവുമില്ല, എൻ്റെ വീട്ടിൽ വയനാട്ടിൽ പോയപ്പോഴും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അവന് 3 മാസമായപ്പോൾ 3 മാസം പോയി ഒരു പ്രശ്നമില്ല, പക്ഷെ അവന് ചൂട് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ ചൂട് കൂടിയ സാധനങ്ങൾ ഇടുമ്പം അവന് ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവന് തീരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിലും നമുക്ക് വേറെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ഒരു സാധനമാണ് ഹൂഡഡ് റാപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ഹൂഡഡ് റാപ്പേഴ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയലിൻ്റെ, അതായത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണീൻ്റെയൊക്കെ ഹൂഡഡ് റാപ്പേഴ്സ് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോളും. പറയുമ്പോൾ നമുക്ക് തലയും കവർ ചെയ്യാം, ചെവിയും കവർ ചെയ്യാം, ആൻഡ് ഒന്ന് റാപ്പ് ചെയ്യാനും ഉപയോഗിക്കാം. പക്ഷേ ഈ ചൂടുള്ള സാധനമാകുമ്പോൾ ചില മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ദേ ആർ ഫീലിംഗ് ഇറിറ്റേറ്റഡ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് നമുക്കിപ്പോൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാപ്പോ അല്ലെങ്കിൽ ഒരു മങ്കി ക്യാപ്പോ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ആൻഡ് നമുക്ക് അവരെ പൊതിയാൻ വേണ്ടി വേറെ സാധനങ്ങൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ ഹൂഡഡ് റാപ്പേഴ്സ് എനിക്ക് വേണ്ടായിരുന്നു തോന്നിയ ഒരു സാധനമാണ്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ആ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഹൂഡഡ് റാപ്പേഴ്സ് ഫസ്റ്റ് വാഷിൽ ഓക്കെ ആയിരുന്നു, ആൻഡ് സബ്സിക്വന്റ് വാഷസിൽ ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തു, പിന്നെ അത് അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ക്വാളിറ്റി അങ്ങ് പോയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു വാഷ് മൈൽഡായിട്ടൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പല്ലേ വാഷ് ചെയ്തിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ച്, അന്ന് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ വേറെ സാധനങ്ങളുടെ കൂടെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കുമ്പോഴേക്കും അതങ്ങ് നാശമായി പോകുന്നുണ്ടായിരുന്നു ഞാൻ ആ വാങ്ങിച്ച റാപ്പേഴ്സ്. അപ്പോൾ അത് എനിക്ക് ഒട്ടും തന്നെ വേണ്ടായിരുന്നു തോന്നിയ ഒരു സാധനമാണ്. 2 എണ്ണം ഞാൻ
ഞാൻ വാങ്ങിച്ചാൽ ഒരെണ്ണാണ് ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഉള്ളൂ, ഒരെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് കൂടാണ്ട് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും ഹസ്ബൻഡ് അമ്മയാണെങ്കിലും മറ്റു കുറെ പേരൊക്കെ നമുക്ക് ഗിഫ്റ്റ്സ് കൊണ്ട് തരുമല്ലോ ബേബി ഉണ്ടാവുമ്പോ. അപ്പൊ എല്ലാവരും തന്നെ കൊണ്ടുവരുന്നത് ഈ കുട്ടി ഉടുപ്പും ഹൂഡഡ് റാപ്പറും ആണ്. കുറെ പേര് കൊണ്ടുവരുന്നത് ഈ കുട്ടി ഉടുപ്പും ഹൂഡഡ് റാപ്പേഴ്സും ആണ്. ആ കുട്ടിക്ക് ആ തുടക്കത്തിലുള്ള സമയമില്ല, ഇപ്പൊ ഒതുഞ്ഞു പിടിക്കാൻ, അങ്ങനെയാണ് നമ്മൾ പറയാം കുട്ടീനെ എപ്പോഴും വാംത്ത് ആയിട്ട് വെക്കണം. പക്ഷെ എന്റെ മോനത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, അത് എനിക്ക് യൂസ് ചെയ്യേ വന്നിട്ടില്ല. അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയ ഹൂഡഡ് റാപ്പേഴ്സ് ആണ് ഒരു അഞ്ചാറെണ്ണം ഉണ്ട്. ഞാൻ വാങ്ങിച്ചതിൽ ഒരെണ്ണമാണ് ഞാൻ യൂസ് ചെയ്തത്, ഒരെണ്ണം അതുപോലെ ഉണ്ട്. ആൻഡ് എന്റെ കാലിൽ ഇപ്പൊ തന്നെ ഒരു 7-8 ഹൂഡഡ് റാപ്പേഴ്സ് ഉണ്ട്, ആൻഡ് വിച്ച് ആർ ഓഫ് നോ യൂസ് ഫോർ മീ. എനിക്കത് ഒരു യൂസ് ആയിട്ടും തോന്നിയില്ല, ഇനി ഉപയോഗിക്കാനും പറ്റില്ല. മോൻ വലുതായില്ലേ, ഇനി അവന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഭയങ്കര തണുപ്പ് കൂടിയ സമയത്തൊക്കെ ജസ്റ്റ് പുതപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ തലയിലിടുന്ന ഭാഗം അങ്ങ് പോട്ടെ എന്ന് വെക്കാം. അല്ലാണ്ട് പുതപ്പിക്കാൻ ഉപയോഗിക്കാൻ അല്ലാണ്ട് അവന് പുതയ്ക്കാനും കമ്പിളി പോലത്തെയും വൂളനായിട്ടുള്ള സാധനങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണിയൊക്കെയാണ് അവന് ഇഷ്ടം. അപ്പൊ അതാണ് ഒരു സാധനം വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സാധനം. അപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ വാങ്ങിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഇൻ കേസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ കോട്ടണിന്റെ ടൈപ്പൊക്കെ വാങ്ങിച്ചോളൂ. രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് അത് മാറ്റണ്ട വന്ന ഒരു സാധനം. അതായത് മാറ്റണ്ട എന്ന് പറഞ്ഞാൽ മോന് ആ ഒരു ബ്രാൻഡ് ഒക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അതാണ് പസിഫയർ സൂത്തേഴ്സ്. അപ്പൊ പസിഫയറും അഥവാ സൂത്തേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന അമ്മമാർക്ക് മാത്രം ഇത് മനസ്സിലാവുമായിരിക്കും. ചില അമ്മമാർ ഇതൊന്നും കുട്ടിക്ക് ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടി ഒരു പ്രശ്നമില്ല എന്നുള്ളവരാണ്. അങ്ങനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമില്ല. എന്റെ മോന് ഞാൻ പസിഫയർ അല്ലെങ്കിൽ സൂത്ര എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. അവൻ ചില സമയത്ത് ഭയങ്കര വാശിയായിരിക്കും ഉറങ്ങാനൊക്കെ വേണ്ടി. അവന് പൊതുവെ ഉറക്കം വളരെ കുറവാണ്. ഇപ്പൊ ഒരു 4 മന്ത് 4.5 മന്ത് ഒക്കെ ആയി. കമിഴാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ആശാനെ കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് ഉറങ്ങാൻ തുടങ്ങി. അതുവരെ തീരെ ഉറങ്ങില്ലായിരുന്നു. അപ്പൊ പകലൊക്കെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉറങ്ങുള്ളൂ. രാത്രിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉറക്കം ഒരു 4.5 മാസം വരെയൊക്കെ. അപ്പൊ അപ്പോഴെങ്കിലും അവനൊന്ന് സമാധാനമായിട്ട് വാശിയൊന്നും ഇല്ലാണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൂത്രം അവന് വെച്ചു കൊടുക്കലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു സക്കിംഗ് സെൻസേഷൻ മാറിയിട്ട് അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നുണഞ്ഞുകൊണ്ട് ഉറങ്ങുമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സൂത്രം യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം ഒന്നും സൂത്രം ഉപയോഗിക്കാറില്ല. അവൻ അത് വെക്കൂല. അവന് ആ ഒരു ഉറങ്ങാൻ മൂഡിലല്ലാത്തപ്പാണെങ്കിൽ സൂത്രം അവൻ തുപ്പിക്കളയും. അവൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചില മക്കളെ കണ്ടിട്ടുണ്ട് ഫുൾ ടൈം സൂത്രം വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഇവന്റെ കേസിൽ അങ്ങനെയല്ല. ആകെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് അവൻ അറിയാം. അപ്പൊ മാത്രമാണ് അവനത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ സൂത്രം ഞാൻ ആദ്യം യുഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെയാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അന്ന് എനിക്ക് സൂത്രം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഏത് കമ്പനിയാണ് ഓക്കെ ആവുന്നതെന്ന് അറിയില്ല. പക്ഷെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ആമസോണിൽ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ആ വാങ്ങിച്ച സൈസ് അതുപോലെ മെറ്റീരിയല് അത്ര ഒരു ഗുണം പോരാ. കുറച്ച് ഹാഷ് ആണ്, ചെറിയ മക്കൾക്ക് കുറച്ച് ഹാർഡാണ്. എനിക്ക് തോന്നുന്നു ഒരു 8 മന്ത്സ് പ്ലസ് ഒക്കെ ആണെങ്കിലും ഓക്കെ ആവുമായിരിക്കും. പക്ഷെ ന്യൂ ബോണിനൊന്നും ഒട്ടും പറ്റില്ല അത്. കാരണം നമുക്ക് ആ സാധനം കിടമ്പ ചെറുതാണ്. പക്ഷെ നമ്മുടെ മക്കളുടെ വായിൽ വെച്ച് നോക്കുമ്പോഴാണ് ഇത് അവർക്ക് പറ്റാത്തൊരു സാധനമാണ്, കോമ്പാക്റ്റബിൾ അല്ല എന്ന് മനസ്സിലാവുന്നത്. സോ ആ യുഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൂത്തേഴ്സ് ആക്ച്വലി ന്യൂ ബോൺ സൈസ് 0 മന്ത് പ്ലസ് എന്നാണ് അവർ അതിനകത്ത് ലേബിൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് മോനൊട്ടും ഉപയോഗിച്ചില്ല. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ വെക്കുമ്പോൾ തന്നെ അവനൊട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് ഞാനത് ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള സൂത്രമാണ് ഇപ്പോഴും അവനെ യൂസ് ചെയ്യുന്നത്. അടിപൊളി സൂത്തേഴ്സ് ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചോളൂ. ഫിലിപ്സിന്റെ അവൻഡിന്റെ സൂത്തേഴ്സ് ആണ്, ഫിലിപ്സ് അവൻ സൂത്തേഴ്സ്. ഇപ്പൊ ഫിലിപ്സ് ആക്ച്വലി നല്ലൊരു ബ്രാൻഡാണ്. നമുക്ക് ബേബി പ്രൊഡക്ട്സ് ഒരുപാട് സാധനങ്ങൾ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് സ്യൂട്ട് ആവും എന്നുള്ള ഉറപ്പുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ഫിലിപ്സിന്റെ അവൻഡ്. അപ്പൊ അതിനുശേഷം ഞാൻ ഫിലിപ്സിന്റെ അവൻഡിന്റെ സൂത്തേഴ്സ് ആണ് മോന് വാങ്ങിച്ചത്. അത് തന്നെയാണ് അവൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ്, ആൻഡ് ക്യൂട്ടാണ് കാണാൻ, ആൻഡ് വളരെ ചെറിയ സൈസുമാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല, ഹെവി അല്ല. ആൻഡ് അതിന്റെ ആ നിപ്പിളിന്റെ ആ സാധനമൊക്കെ വളരെ സോഫ്റ്റ് ആണ്. ഇവർക്ക് അത് വായിൽ വെക്കാൻ തോന്നും. മറ്റേന്ന് പറഞ്ഞാൽ ഒത്തിരി ഹാർഡാണ്, ചെറിയ ബേബീസിന്റെ മൗത്തിനൊന്നും പറ്റുന്ന സാധനമല്ല അത്. അപ്പൊ അതാണ് വേറൊരു സാധനം കേട്ടോ. വാങ്ങിച്ചത് മാറ്റേണ്ട വന്നു, ബ്രാൻഡ് മാറ്റേണ്ട വന്നു. അപ്പൊ സൂത്തർ അഥവാ പസിഫയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിലിപ്സിന്റെ അവൻഡിന്റെ സൂത്തർ വാങ്ങിക്കാം കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. രണ്ടെണ്ണത്തിന്റെ പാക്ക് കോംബോ പാക്ക് ആണ്. ബട്ട് അത് വേർത്ത് ആണ്. നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അടുത്തത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി നാളെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് പ്രായമുണ്ട് കേട്ടോ. 0-2 മന്ത്സ് വരെ ഒരു പ്രായത്തിലുള്ള സൂത്രമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പല്ലൊക്കെ വരുമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ നോട്ട് ചെയ്തോളാം. സോ സൂത്രമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇനീഷ്യലി ഒരു സൂത്രം വാങ്ങിച്ചാൽ മതി. കാരണം 2 മന്ത്സ് വരെയൊക്കെ കഴിയുമ്പോൾ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമതായിട്ട് എനിക്ക് വാങ്ങിച്ചതിൽ ഇതുപോലെ ബ്രാൻഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട വന്ന ഒരു സാധനമാണ്. ഞാൻ വാങ്ങിച്ചതല്ല, ആക്ച്വലി നമ്മൾ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫീഡിംഗ് ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിരുന്നത് നെസ്കോമെഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ് കേട്ടോ. അത് നല്ല യൂസായി. കാരണം എനിക്ക് മോനുണ്ടായി, അവൻ ഒരു 4-5 ദിവസമൊക്കെ ICU-യിലായിരുന്നു. അപ്പോൾ പമ്പ് ചെയ്തിട്ടാണ് ICU-യിലേക്ക് നമ്മൾ മിൽക്ക് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഫോർമുല ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനീഷ്യലിയൊക്കെ നമ്മൾ പമ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ PSC എക്സാം എഴുതാൻ പോകാൻ. അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം അവന് ഒരു 3 മാസം 4 മാസം പ്രായമുള്ളപ്പോൾ കുറേ പ്രാവശ്യം നമുക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വരുമല്ലോ, എന്തായാലും നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇലക്ട്രിക് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എനിവേ അത് വാങ്ങിക്കാനേ നന്നായി, നല്ല കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ ആവശ്യം തന്നെയുള്ളൂ, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ആൻഡ് ഞാൻ വാങ്ങിച്ചിരുന്നത്
മിസ്കോമേഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ്. അത് നല്ല സാധനം തന്നെ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, ഫീഡിംഗ് ബോട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഫീഡിംഗ് ബോട്ടിൽ നമുക്ക് ആ ആറുമാസത്തെ പ്രായത്തിലൊക്കെ അധികം ആവശ്യം വരില്ലല്ലോ. ഈ പമ്പ് ചെയ്ത മിൽക്ക് കൊടുക്കാൻ മാത്രമല്ലേ വേണ്ടി വരുള്ളൂ എന്ന് വെച്ചിട്ടാണ് ഞാൻ വേറെ ബോട്ടിൽ വാങ്ങിച്ചില്ലായിരുന്നു. പക്ഷെ മോന് ഈ ബോട്ടിൽ എന്ത് ചെയ്താൽ കുടിക്കില്ലായിരുന്നു. അതിൻ്റെ നിപ്പിള് ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാർഡാണ്, സോഫ്റ്റ് അല്ല. അപ്പോൾ അവർക്ക് നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് സക്കിംഗ് ഫീലിംഗ് അല്ല കിട്ടുന്നത്. സോ ഒരു കാരണവശാൽ ഇവൻ കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ സ്പൂണിലൊക്കെ പമ്പ് ചെയ്തിട്ട് ആ ബോട്ടിലിൽ നിന്ന് പിന്നെ സ്പൂണിൽ നിന്നൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ ബോട്ടിൽ മാത്രം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ഈ എക്സ്പ്രസ് ചെയ്ത മിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നീട് ഇപ്പോൾ 6 മന്ത് ഒക്കെ ആയപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഒബ്വിയസ്ലി അവർ പകൽ 1-2 പ്രാവശ്യമൊക്കെ പാലിന് വേണ്ടി എണ്ണ വാശി പിടിക്കും. അപ്പോൾ അവന് ഫോർമുല കൊടുക്കുന്നുണ്ട്. ഞാനുള്ളപ്പോൾ ഞാൻ തന്നെ ഫീഡ് ചെയ്യും. ആൻഡ് പകൽ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു 6-7 മണിക്കൂർ സമയത്ത് ചിലപ്പോൾ 1-2 പ്രാവശ്യം ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവന് ബോട്ടിൽ എന്തായാലും വേണമല്ലോ. അപ്പം ഇപ്പം വലുതായി ഇനിയിപ്പോൾ സ്പൂണിൽ പോലും കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ അവൻഡൻ്റ് തന്നെ ഫീഡിംഗ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി കമ്പനിയാണ് കുട്ടികളുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിലിപ്സിൻ്റെ അവൻഡ്. ആൻഡ് ഈ ഫിലിപ്സിൻ്റെ അവൻ്റെ ബോട്ടിൽ തന്നെ നമ്മൾ സാധാ ഫീഡിംഗ് ബോട്ടിൽ നമ്മുടെ സാധാ ഒരു കുപ്പിയുടെ ഷേപ്പ് നമുക്കറിയാലോ, ഇതുപോലെയല്ല, കുറച്ച് വീതിയുള്ള, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നമുക്ക് കൈയൊക്കെ ഉള്ളിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്യാം. മറ്റേ നമുക്കൊരു ബോട്ടിൽ ബ്രഷിൻ്റെ ഒക്കെ ആവശ്യം വരും. ഇതതുപോലെയല്ല, നല്ല വീതിയില്ല, നമുക്കൊരു സ്പഞ്ച് വെച്ചിട്ട് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ക്ലീൻ കൈ ഇട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽസ് ആണ്. ആൻഡ് അവരുടെ ആ നിപ്പിൾസും ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരു ബ്രസ്റ്റ് സക്കിംഗ് ഫീലിംഗ് തന്നെ കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒട്ടും ഹാഷല്ല, നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു നിപ്പിൾ രീതിയൊക്കെയാണ് ആ ഫിലിപ്സിൻ്റെ അവൻഡിൻ്റെ ബോട്ടിൽ. ഇത് പല ML ഉണ്ട് കേട്ടോ, 125 ML ഉണ്ട്, 250 ML ഉണ്ട്. അപ്പം ഞാൻ ആദ്യം 125 ML വാങ്ങിച്ചത്, ഇപ്പോൾ ഒരു 250 ML കൂടെ വാങ്ങിച്ചു. രണ്ടും നല്ല സാധനമാണ്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നിപ്പിളിൻ്റെ ഹോൾസ് മക്കൾ വലുതാവുന്ന അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. ഇതുവരെ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് ജസ്റ്റ് ഒരു ചെറിയ ഹോളാണ്, ന്യൂ ബോൺ സൈസുള്ള ഹോളാണ്. അത് തന്നെയാണ് എൻ്റെ മോൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിപ്പിൾ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഫിലിപ്സിൻ്റെ അവൻഡിൻ്റെ തന്നെ നിപ്പിൾ എന്ന് പറഞ്ഞ്, അതായത് 3 മന്ത് പ്ലസ് 6 മന്ത് പ്ലസ് ബേബിക്കുള്ള നിപ്പിൾ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിൻ്റെ നിപ്പിൾ മാത്രമേ ഇതിൻ്റെ ബോട്ടിൽ ഫിക്സ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത ഒരു ബോട്ടിൽ, ഫിലിപ്സിൻ്റെ അവൻഡിൻ്റെ ഫീഡിംഗ് ബോട്ടിൽ. നല്ല ഫീഡിംഗ് ബോട്ടിലാണ്. ആൻഡ് ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് മിൽക്ക് കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് നോക്കാം. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാം, പൊട്ടിപ്പോവുക, താഴെയൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം വീണിട്ടുണ്ട്, പക്ഷെ പൊട്ടിപ്പോവുക, സ്ക്രാച്ച് വീഴുക, ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽസ് ആണ് ഫിലിപ്സിന്റെ അവൻഡിന്റെ ഫീഡിംഗ് ബോട്ടിൽസ്. ഇപ്പൊ 3 പ്രൊഡക്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹൂഡർ റാപ്പേഴ്സ്, സൂത്തേഴ്സ്, അതുപോലെ ഫീഡിംഗ് ബോട്ടിൽ. ഈ 3 എണ്ണം ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ 4-ാമതായിട്ട് നമുക്ക് ക്ലോത്ത്സിലേക്ക് പോകാം. ഞാൻ കുറേ ടൈപ്പ് ക്ലോത്ത്സ് ന്യൂ ബോൺ ബേബിക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചതിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് ജബ്ലാസ് ഉണ്ട്, അതായത് കെട്ടുടുപ്പുകൾ, അല്ലെങ്കിൽ ബട്ടണുള്ള, നമുക്ക് സ്ലീവ് ഒന്നും ഇല്ലാത്ത കോട്ടൻ്റെ, നല്ല നാരോ ആയിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സുകൾ, അതുപോലെ സ്ലീപ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ, അതുപോലെ 1 സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡയപ്പർ അടക്കം ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈപ്പ് ഡ്രസ്സ്. അപ്പം ഡ്രസ്സുകൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അമ്മമാർ ഇനീഷ്യലി മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ നല്ല പ്രിൻ്റ് ഉള്ളതും നല്ല കളറുള്ളതും നല്ല കാണാൻ ഭംഗിയുള്ളതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. അപ്പം എൻ്റെയും കൺസെപ്റ്റ് എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നത് ഞാൻ അങ്ങനെയങ്ങ് ചിന്തിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ വാങ്ങിച്ചതിലും എല്ലാ ഡ്രസ്സും നമുക്ക് അത്രയ്ക്ക് ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് വാങ്ങിച്ചില്ല, പക്ഷെ ഗിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആളുകൾ ഗിഫ്റ്റ്, കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഗിഫ്റ്റ് തരും. അപ്പം ഗിഫ്റ്റ് തരുന്നവരൊക്കെയും ചിന്തിക്കുക, കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കൊടുക്കണം. ആരും ഇങ്ങനെ തോർത്തു പോലെ ഇരിക്കുന്ന നാരോ കോട്ടൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ എന്താ ഈ നമ്മൾ പറയുന്ന പോലെ മസ്ലിം ക്ലോത്തിൻ്റെ ഡ്രസ്സ് കൊടുക്കണം എന്ന് വിചാരിക്കില്ല. എല്ലാവരും ഞാൻ കൊടുത്ത ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് എന്ന് അവർക്ക് തോന്നണം എന്നാണ് ചിന്തിക്കുക, അല്ലേ? കുട്ടി കിട്ടി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നണം, ഭംഗിയിലാണ് നമ്മൾ പിടിക്കുക. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അവരുടെ കംഫർട്ടാണ്. അപ്പം ഈ കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോനും മേ ബി എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കാം തുടക്കത്തിൽ കുറേ നാളൊക്കെ. അവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഇട്ടു എന്ന് ചോദിച്ചാൽ ഇട്ടു, ആ രീതിയിലുള്ള ഡ്രസ്സസിനോടായിരിക്കും താല്പര്യം. അല്ലാതെ അവർക്ക് ഈ ഫുള്ളി കവർ ചെയ്ത് കെട്ടിപ്പൂട്ടി അവരെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി വെക്കുന്നൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ മോൻ്റെയൊക്കെ കേസിൽ അവന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഈ സ്ലീപ് സ്യൂട്ട് ഒന്നും ഇട്ട് ഞാൻ അവനെ കിടത്തിയിട്ട് തന്നെ ഇല്ല. ആകെ വയനാട് എൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഡിസംബർ സമയത്തൊക്കെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു, എന്നാലും അവൻ അപ്പോഴൊക്കെ ചൂടായിരുന്നു. അപ്പോഴൊക്കെ രാത്രികളിൽ കിടത്തി ഇതിട്ട് കിടത്തി, അതുപോലെ 3-4 ഞങ്ങൾ ട്രിപ്പ് പോയപ്പം ഉപയോഗിച്ചു എന്നല്ലാണ്ട് സ്ലീപ് സ്യൂട്ട് ഒന്നും ഇട്ട് കാലിക്കെട്ട് നിൽക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടില്ല. അവന് ഇഷ്ടമല്ലായിരുന്നു, കാരണം അവനിങ്ങനെ മൂടി പൊതിഞ്ഞ് വെക്കുന്ന ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ഇറിറ്റേഷനാണ്. ഓൾറെഡി അവന് ചൂടായതുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 1 സൈസും, അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്ലീപ് സ്യൂട്ട്സിനൊക്കെ പോലെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു ബനിയൻ മെറ്റീരിയലാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പ്രിൻസൊക്കെ ക്യൂട്ടാണ്. പക്ഷെ അതും ഇവനിങ്ങനെ അത്രയും പോലും കട്ടിയുള്ള ഡ്രസ്സ് അവന് വേണ്ട എന്നുള്ള ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അവന് വീട്ടിലാണെങ്കിലും ശരി, പുറത്തിറക്കുമ്പോഴാണെങ്കിലും ശരി, ഫോട്ടോസിനാണെങ്കിലും ശരി, എല്ലാം
എല്ലാത്തിനും നമ്മുടെ കോട്ടൻ്റെ ജബ്ലാസ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റ് കോട്ടൻ്റെ ചെറിയ സോഫ്റ്റ് ബനിയൻ ക്ലോത്തിൻ്റെ വെസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ബനിയൻ ക്ലോത്തിൻ്റെ ജബ്ലാസ് കോട്ടൻ്റെ ജബ്ലാസ് ഇത് തന്നെയാണ് അവൻ ഇടുന്നത്. പിന്നെ അവൻ്റെ ഒരു ഡയപ്പറും അല്ലാണ്ട് താഴേക്ക് അവനൊരു ട്രൗസറോ പാൻസോ ഒന്നും ഇടാൻ എൻ്റെ മോൻ സമ്മതിക്കില്ല, അവന് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ നമുക്കറിയാലോ കാലിക്കറ്റ് ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് നമുക്കത് ചൂടാണ്, അപ്പോൾ മക്കൾക്കും അങ്ങനെയായിരിക്കും. നമ്മൾ തുടക്കത്തിൽ നമുക്കറിയില്ല മക്കൾക്ക് ചൂട് വേണമായിരിക്കും, നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിലൊക്കെ ഭയങ്കര ചൂടിലല്ലേ അവർ കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് ആയിരിക്കില്ല നമുക്ക്. പക്ഷേ ഓരോ മക്കളുടെ രീതി മാറാം. അപ്പം എൻ്റെ മോൻ്റെ കേസിൽ അവന് അങ്ങനത്തെ ഡ്രസ്സസ്സാണ് കൂടുതൽ കംഫർട്ട്. ഞാനിപ്പോൾ അവന് പുറത്താണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി എവിടെ പോകുകയാണെങ്കിലും എന്ത് ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഈ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ബാഗിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഡ്രസ്സുകളും എല്ലാവരും ഇങ്ങനെ ഈ ഷർട്ടും അല്ലെങ്കിൽ ട്രൗസേഴ്സും എന്താ ബനിയനും അല്ലെങ്കിൽ പാൻസും ഓവർ കോട്ടൊക്കെ ഉള്ളത് ടൈ ഉള്ളത് എന്താ പറയണേ ഇവിടെ ഇങ്ങനെ നമുക്ക് ഷോ ബട്ടൺസ് ഉള്ളത് അങ്ങനെ എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഫോട്ടോയിലൊക്കെ അങ്ങനെ കുട്ടികളിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി നമ്മളും വാങ്ങിക്കുന്ന ഡ്രസ്സുകളാണ്. പക്ഷെ കുട്ടികൾക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ട് കുറേ സമയമൊന്നും ഇരിക്കാൻ ഒരു കംഫർട്ടും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനും കാറ്റൊക്കെ കയറി നൈസായിട്ടുള്ള സാധനങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ട്. അപ്പം നമ്മൾ ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പം എസ്പെഷ്യലി ന്യൂ ബോർണിന് വാങ്ങിക്കുമ്പോൾ കൂടുതലും അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജബ്ലാസും കെട്ടുടുപ്പുകളും ആയിരിക്കും അവർക്കൊരു 3 മാസം വരെയൊക്കെ എന്തായാലും ആവശ്യമുള്ളൂ. സ്ലീപ്പ് സ്യൂട്ട്സൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ, ഒരു 1-2 എണ്ണമൊക്കെ വാങ്ങിക്കാം, ബാക്കി എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കിട്ടും ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും ഒക്കെ ചെയ്യും. അതൊന്നും ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട ഒരു ആവശ്യം ഇല്ല. അതാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഓപ്ഷൻ. അപ്പൊ ഈ ജബ്ലാസിനും ഈ കോട്ടൺ ഡ്രസ്സിനും വെസ്റ്റിനൊക്കെ വളരെ ചെറിയ പൈസ ഉള്ളൂ. അതേസമയം സ്ലീപ്പ് സ്യൂട്ടിനൊക്കെ ഒരു 300-400 രൂപ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ 400 രൂപയ്ക്ക് ഒരു 4-5 ജബ്ല കിട്ടും കേട്ടോ. അപ്പൊ അതേ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് അക്കോർഡിംഗ്ലി ചെയ്യുക. അപ്പൊ ഇതിനെയാണ് മോന് വാങ്ങിച്ചതിൽ വേണ്ടായിരുന്നു തോന്നിയതും പിന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ട വന്നിട്ടായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ അഡീഷണലി ഞാൻ 1-2 സാധനങ്ങൾ എസെൻഷ്യൽ ആയിട്ട് എനിക്ക് വാങ്ങിക്കേണ്ട വന്നു. കാരണം ഇവനെ നന്നായിട്ട് കൊതുക് കടിക്കുന്നുണ്ടായിരുന്നു. വയനാട്ടിൽ പോയപ്പോൾ പ്രശ്നമില്ല, പക്ഷെ കാലിക്കറ്റ് നമുക്ക് ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഞങ്ങളാണെങ്കിൽ റെന്റഡ് ഹൗസാണ്, അപ്സ്റ്റെയർ ആണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ജനലൊന്നും തുറന്നിട്ടാണ് നമുക്ക് കിടക്കാനേ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇവനെ കൊതുക് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊതുക് കടിക്കുമ്പോൾ ഇങ്ങനെ റെഡായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അലർജി ഒന്നുമില്ല, പക്ഷേ കൊതുക് കടിച്ച സ്ഥലത്ത് 2-3 ദിവസം അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ചെറിയ മക്കളല്ലേ നമ്മുടെ. അപ്പം ഞാനിങ്ങനെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ കടിച്ച മോസ്കിറ്റോ ഒക്കെ കടിച്ച സ്ഥലത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി അവർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അത് താണു പോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ 1-2 ബ്രാൻഡിനെയൊക്കെ കണ്ടു. അതിനകത്ത് വളരെ പോപ്പുലർ ആയിട്ട് യൂട്യൂബിലൊക്കെ എപ്പോഴും ആഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ മദർ സ്പാഷ് എന്ന് പറയുന്ന കമ്പനീൻ്റെ കേട്ടോ. അപ്പം ഞാൻ ഒരു കമ്പനീനെ മോശമാക്കി പറയല്ല. അപ്പം ഞാൻ ആ സാധനം അവരുടെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് മദർ സ്പാഷിൻ്റെ മോസ്കിറ്റോ റെപ്പലൻ ക്രീം എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ട്. ബേസിക്കലി ടേമറിക് മഞ്ഞളാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേറെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽസും അവർക്ക് കുറച്ച് സൂത്തിങ് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അല്ല അത് ഒരു നല്ല ഒരു വൈറ്റുള്ള ഡബ്ബയിലാണ് കിട്ടുന്നത്. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. 290 something ആയിരുന്നു അതിൻ്റെ പ്രൈസ്. അങ്ങനെ വാങ്ങിച്ചായിരുന്നു, വയനാട്ടിലെ വീട്ടിലായിരുന്നപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് ഒരു യൂസും എൻ്റെ മോൻ്റെ അതായത് അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഒരു മാറ്റമില്ല. ഈവൻ ഞാൻ കുറേ പ്രാവശ്യം ഒരു ദിവസം 2-3 പ്രാവശ്യം എന്നുള്ള രീതിയിൽ 3-4 ദിവസത്തോളം കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടും ആ കൊതുക് കടിച്ച പാട് നമുക്കറിയാലൊരു കൊതുക് കടിച്ചാൽ കുറേ ദിവസം കഴിയുമ്പോൾ തന്നെ താണുപോകും. അങ്ങനെ താണുപോയതല്ലാണ്ട് ഈ ക്രീം തേച്ചോണ്ട് താണുപോയി എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഭയങ്കര റിവ്യൂസ് ഒക്കെ ഉണ്ട്. മദർ സ്പാഷിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഒത്തിരി റിവ്യൂസ് ഒക്കെ ഉണ്ട്. ഇനി പെയ്ഡ് റിവ്യൂസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതൊക്കെ കണ്ടിട്ടായിരുന്നു വാങ്ങിച്ചത്. പക്ഷേ അത് ഒരു യൂസും ഉണ്ടായിരുന്നില്ല എൻ്റെ മോൻ്റെ കേസിൽ. മേ ബി വേറെ പിള്ളേർക്ക് വർക്കായിട്ടുണ്ടാവാം. അങ്ങനെ പിന്നെ ഇവനെ വീണ്ടും ഇങ്ങനെ കൊതുക് അടിക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മമ്മിയൊക്കെ വീക്കോ ടെർമറിക് എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ട്. അത് ആക്ച്വലി കുട്ടികൾക്ക് തേക്കാൻ പറ്റുന്ന ക്രീമൊന്നും അല്ല. നമ്മൾ ഒരു എന്താ പറയണ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ക്രീമാണ്. ആക്ച്വലി ആളുകൾ പണ്ട് മുഖം നല്ല ഫെയർ ആകും എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പം അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ മാറിയല്ലോ. അപ്പോഴാണ് മമ്മി പറഞ്ഞത് വേണമെങ്കിൽ വീക്കോ ടെർമറിക് ഒന്ന് വാങ്ങിച്ചു നോക്കി നോക്കും, മഞ്ഞളാണല്ലോ അതിൻ്റെ കണ്ടന്റ്. മൊത്തത്തിൽ മോനെ തേച്ച് വെളുപ്പിക്കാനൊന്നും അല്ല, പക്ഷെ ആ കൊതുക് തേച്ച ഭാഗത്ത് അത് തേച്ച് കൊടുത്താൽ ചിലപ്പോൾ താഴും, നിങ്ങൾക്കൊക്കെ ഞാൻ അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീക്കോ ടെർമറിക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും, ചെറിയ ട്യൂബ് തൊട്ട് വലിയ ട്യൂബ് വരെയൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യം ഒരു ചെറിയ ട്യൂബ് വാങ്ങിച്ചു നോക്കി, ഒരു 60 rupees അത്രയേ ഉള്ളൂ ചെറിയ ട്യൂബിന്, 50 gram ഗ്രാമാണ് അതിലും കുറവാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങിച്ച് ഇവനെ കൊതുക് കടിച്ചിട്ട് ചുമന്ന് കിടന്ന ഭാഗത്ത് അപ്ലൈ ചെയ്തു. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് ആ റെഡ്നെസ് മാറി. ആൻഡ് ഒരു ദിവസം ഞാൻ 2-3 പ്രാവശ്യം വീക്കോ ടെർമറിക് അപ്ലൈ ചെയ്ത് അവൻ്റെ ആ കൊതുക് കടിച്ച് ഫുള്ള് പാടും താഴ്ന്നു പോകും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ചെറിയൊരു തരതരുവ് പോലത്തെ ഒരു കുരു പോലെയുള്ളൂ. അത് നമ്മളൊരു 2 ദിവസമൊക്കെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതെനിക്ക് നല്ല യൂസ് ആയിട്ട് തോന്നി.
എന്ന് വെച്ച് വീക്കോട്ട് അമ്മയുടെ കുട്ടിയുടെ മുഖത്തെ എല്ലാം തേച്ച് കുട്ടിയെ വെളുപ്പിക്കാന്നല്ല, വീക്കോട്ട് അമ്മർക്ക് കുട്ടികളിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു ക്രീമാണ്. എനിക്ക് തോന്നുന്നു അവർ അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഫെയർനെസ് എന്നുള്ള രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമൊന്നുമല്ല, ബട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കയ്യിലോ കാലിലോ എവിടെയെങ്കിലൊക്കെ കൊതുക് കടിച്ച ഭാഗത്ത് ജസ്റ്റ് ചെറിയൊരു അംശം എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ ഒരു സ്വെല്ലിങ്ങും ആ ഒരു റെഡ്നെസ് ഒക്കെ മാറിയിട്ട് കുട്ടിക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അവരുടെ സ്കിൻ നല്ല രീതിയിൽ തന്നെ മാറി പഴയ പോലെ ആവുന്നുണ്ട്. അതെന്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യമാണ്. വേണമെങ്കിൽ പുതിയ അമ്മമാർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഒന്നും അപ്ലൈ ചെയ്യരുത്. മക്കള് വലുതാവുന്ന അനുസരിച്ച് റിസ്ക് കൂടുതലാണ്. ചെറിയ മക്കൾ അമ്മ കിടന്ന നേരത്തെ കിടക്കും, വലുതാവുന്ന അനുസരിച്ച് ഇവര് കൈയും കാലൊക്കെ വായിലിടും. അപ്പൊ കയ്യിലൊക്കെ തേച്ച് കൊടുത്ത് അവരത് വായിലിടാനും അതിന്റെ കണ്ടൻസ് വായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പറയുമ്പോൾ ടേമറിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൂടെ കാണുമല്ലോ അതിനകത്ത്. അപ്പൊ പക്ഷെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ മോന്റെ കേസ് നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മോസ്കിറ്റോ റെപ്പലന്റ് ക്രീം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള മദേഴ്സ് ബാഷിന്റെ ആന്റി റെപ്പലന്റ് ക്രീമും ഒരു തരത്തിലുള്ള യൂസും എന്റെ മോന് ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല. ആ ഡബ്ബ അതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അതേസമയം വീക്കോട്ട് നമുക്ക് വീണ്ടും ഒരു 2-3 രൂപയൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പിന്നീടും വാങ്ങിച്ചു. അപ്പൊ ബേബീസിന്റെ ഒരു സാധനം കൂടെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ ബേബി എന്നെ ആദ്യം ന്യൂ ബോൺ ബേബി ആയിരുന്നപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എന്റെ ചേച്ചിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ന്യൂ ബെല്ല എന്ന് പറയുന്ന കമ്പനിയുടെ ഡൈപ്പറാണ് ഞാൻ മോന് വേണ്ടി ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനീഷ്യലി ആ ഒരു പാക്കറ്റ് ഞാൻ ഒരു കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരുന്നു മേടിച്ചത്. അത് ആ ന്യൂ ബെല്ല തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കി, ചെറിയ ക്വാണ്ടിറ്റി മാമി പൊക്കോ പാൻസ് വാങ്ങിച്ചു നോക്കി അവന്. അപ്പൊ അവന് സ്യൂട്ടാണ്, അവന് കുഴപ്പമൊന്നുമില്ല, അവന് റാഷസിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയപ്പർ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാമി പൊക്കോ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഡയപ്പേഴ്സാണ്, അതായത് ഡിസ്പോസിബിൾ ഡയപ്പർ. ന്യൂ ബെല്ലിനെക്കാളും കുറച്ചും കൂടെ എക്കണോമിക്കൽ ആണ് ആൻഡ് റെഡിലി അവൈലബിൾ ആണ്. ന്യൂ ബെല്ല എനിക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടില്ല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല, ഓൺലൈൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. കാരണം അത് ഇന്റർനാഷണൽ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അതേസമയം മാമി പൊക്കോ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും, മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡയപ്പർ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ മക്കൾ വലുതാവുന്നതനുസരിച്ച് അമ്മമാർക്ക് അറിയാമായിരുന്നു. നമുക്ക് ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വലിയ ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിക്കാണ്ട്. ആൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ബ്രാൻഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ മോന് യൂസ് ചെയ്യുന്നത് മാമി പൊക്കോ പാൻസ് ആണ്. നല്ല ഡയപ്പേഴ്സ് ആണ്, സോഫാർ ഒരു പ്രശ്നവും ഇല്ല. സോ ഇത്രയാണ് കുഞ്ഞിന്റെ കാര്യം. ആൻഡ് എന്റെ കേസിൽ ഞാൻ എനിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്ന വളരെ കുറച്ച് സാധനങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് അതിനകത്ത് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. മെറ്റേണിറ്റി ബാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിക്കവാറും എല്ലാ ആളുകളും ചെയ്യുന്ന വീഡിയോസിലും കാണാം. നമുക്ക് മെറ്റേണിറ്റി പാഡ്സ് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. ലോങ് ആണ്, അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റേണിറ്റി പാഡ്സ് വേണം, ഹെവി ഫ്ലോ ഉള്ള സമയമായിരിക്കും അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പൊ ആളുകൾ അതിനെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അത് അത്ര ഹൈപ്പ് വേണ്ട ഒരു സാധനമാണ് എന്ന് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നില്ല. മേ ബി അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ആളുകളും കാണും. അപ്പൊ എനിക്ക് ഒന്ന് ന്യൂ മോമിന്റെ പാഡൊക്കെയാണ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ട് എല്ലാ മെറ്റേണിറ്റി ബാഗ്സിലും ആളുകൾ ഉൾപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യുന്നത് കടകളിൽ. ഈ മെറ്റേണിറ്റി ഷോപ്പിലൊക്കെ പോയി എല്ലായിടത്തും ന്യൂ മോമിന്റെ പാഡുകളാണ്. ഈ പറഞ്ഞോളൂ, ഞാൻ ന്യൂ മോമിന്റെ പാഡ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, പകരം വേറെ അതുപോലെ തന്നെ വേറൊരു സാധനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്, വേറൊരു ബ്രാൻഡാണ്. ബട്ട് എനിക്ക് ആ പാഡ് ഒട്ടും തന്നെ യൂസ് ആയി എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ബൾക്കി ആൻഡ് ഹെവി ഫീലിംഗ് തരുന്ന ഒരു പാഡൊന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ പീരീഡ്സിന് യൂസ് ചെയ്യുന്ന നാപ്കിൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒക്കെ ഒരു ട്രിപ്പിൾ എക്സ് സൈസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. അപ്പൊ എന്റെ കേസിൽ ഞാനിപ്പോൾ സ്റ്റേ ഫ്രീ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ലാർജ് അല്ലെങ്കിൽ ഒരു എക്സൽ സൈസ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ട്രിപ്പിൾ എക്സൽ സൈസ് ഒക്കെ ധാരാളം മതിയായിരുന്നു. അപ്പൊ നമുക്കറിയാം ഈ പാഡുകളൊക്കെ വളരെ സോഫ്റ്റ് ആണ്, നമുക്ക് ഒരു ബൾക്കി ഫീലിംഗ് തരുന്നില്ല, വളരെ എന്താ പറയുക തിന്നാണ്. നമ്മളിപ്പോ ഒരു നമ്മുടെ ഇന്നർവെയർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാം. അതേസമയം മറ്റേ പാഡ് ഉണ്ടല്ലോ, ന്യൂ മോമിന്റെ പാഡ്, അതുപോലെ തന്നെ ഈ മെറ്റേണിറ്റി പാഡ് എന്നുള്ള ലേബലിൽ വരുന്ന പാഡുകളൊക്കെ തന്നെ ഭയങ്കര ബൾക്കി ആൻഡ് ഹെവി ഫീലിംഗ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഇന്നർവെയറിൽ ഇരിക്കാനുള്ളത് ഇളകി പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. കുട്ടികളുടെ ഡയപ്പർ പോലത്തെ ഒരു ഭയങ്കര ഹെവി ഫീലിംഗ് തരുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് നമ്മുടെ മെറ്റേണിറ്റി പാഡുകൾ തോന്നിയത്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. ഞാൻ എന്റെ മെറ്റേണിറ്റി പാഡായിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയി ഒരേ ഒരെണ്ണം. എനിക്ക് സിസേറിയൻ ആയിരുന്നു, സിസേറിയൻ്റെ അന്ന് അവര് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ പാഡ് ചോദിച്ചപ്പോൾ മാത്രമാണ് അത് കൊടുത്തത്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ആൻഡ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല, അത്രയ്ക്ക് ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കേസിൽ എനിക്ക് അത്ര വലിയ ഹെവി ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഇഷ്യൂസ് ആയിരുന്നെങ്കിലും ബ്ലീഡിംഗ് ഒന്നും അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ എന്റെ നോർമൽ ഒരു പീരീഡിന്റെ സമയത്തെ ബ്ലീഡിംഗ് പോലും എനിക്ക് ആഫ്റ്റർ സിസേറിയൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പാഡുകൾ ഒന്നും തന്നെ എനിക്ക് യൂസ് ആയില്ല, അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു തോന്നിയത്. അതിപ്പോഴും ഇവിടെ എന്റെ അലമാരയിൽ ഇരിപ്പുണ്ട്. ആ ഗോരെണ്ണം അന്ന് യൂസ് ചെയ്ത് തന്നെ ഉള്ളൂ. റൂമിൽ വന്ന ശേഷം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന എന്റെ പീരീഡ്സിന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേ ഫ്രീ ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതും ഒന്ന് ചിന്തിച്ച് ചെയ്യാം. ഈ ബൾക്ക് ക്വാണ്ടിറ്റി അതായത് 4-5 പാക്കറ്റ് മെറ്റേണിറ്റി പാഡൊക്കെ വാങ്ങിച്ചിട്ട് പോകേണ്ട ഒരു ആവശ്യമുള്ള നിങ്ങൾ ഒരു പാക്കറ്റ് അതിനകത്തൊരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ അത് ധാരാളം മതിയായിരിക്കും. അത് തന്നെ എന്റെ പോലെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ
നിങ്ങൾക്ക് ആവശ്യം വരുമില്ല. അതുകൊണ്ട് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡിൻ്റെ ഒരു ഡബിൾ എക്സലോ ട്രിപ്പിൾ എക്സലോ സൈസ് ഉള്ള പാഡുകൾ കൊണ്ടുപോകുന്നതായിരിക്കും എന്തുകൊണ്ടും നമുക്കൊരു കംഫേർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതൊക്കെയും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. ഒന്നും വേണ്ടായിരുന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മുതലാക്കിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്വാഡിൽ ചെയ്യുന്ന ടവൽസ്. മസ്ലിൻ ടവൽസ്, സ്വാഡിൽ കോട്ടൺ സ്വാഡിൽ ടവൽസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് രണ്ടെണ്ണത്തിൻ്റെ കോംബോ. ഞാൻ മോന് വേണ്ടി വാങ്ങിച്ച പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തൊരു സാധനം അതാണ് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് സ്വാഡിലിന് വേണ്ടിയല്ല, അവനെ റാപ്പ് ചെയ്ത് അങ്ങനെ പൊതിയാൻ വേണ്ടിയൊക്കെ അത് ആദ്യത്തെ കുറച്ച് നാളുകളിൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അവന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് റാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അവൻ ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു റാപ്പ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ അതിനുശേഷം അവനെ പുതപ്പിക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു. കാരണം ഇവന് ബ്ലാങ്കറ്റ് ഒന്നും ഇഷ്ടമല്ല, ചൂടുള്ള ഒരു സാധനം അവന് ഇഷ്ടമല്ല. അപ്പം അവനെ പുതപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ടവൽസ് യൂസ് ചെയ്യുമായിരുന്നു, സ്വാഡിൽ ക്ലോത്ത്സ്. അതുപോലെ തന്നെ ഇവനെ കുളിപ്പിച്ചിട്ട് കുറച്ച് വലുതായ ശേഷം കുളിപ്പിച്ചിട്ട്, വലുതായി ഇൻ ദ സെൻസ് ഒരു ഒന്നര മാസം മുതൽ തന്നെ അവനെ കുളിപ്പിച്ചിട്ട് തോർത്താൻ വേണ്ടിയിട്ടും, അവനെ കുളിപ്പിച്ചിട്ട് അവനെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടുന്ന വരെ അവന് ഫ്രീ ആയിട്ട് കിടത്താൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ സ്വാഡിൽ ടവൽസ് ആണ് കേട്ടോ. അതുപോലെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ ഒന്ന് കവർ ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇവന് കംഫർട്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ തിൻ നാരോ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെയാണ് ഇവന് യൂസ് ചെയ്യുന്ന ക്ലോത്തും. അവൻ ആ ഒരു സ്വാഡിൽ ടവൽസിൽ ഏറ്റവും കംഫർട്ടബിൾ ആണ്. വേറെ ഇങ്ങനെ മൂളൻ്റെ സാധനം, കട്ടിയുള്ള സാധനത്തിലൊന്നും അവന് ഇഷ്ടമല്ല. അപ്പം അത് ഞാൻ ഏറ്റവും കൂടുതൽ മുതലാക്കിയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിച്ചാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്വാഡിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് കുട്ടിയെ കവർ ചെയ്യാനാണെങ്കിലും ഫീഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ വാഷ് ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു സാധനം തന്നെയാണ് നമ്മുടെ മസ്ലിൻ ക്ലോത്തിലുള്ള സ്വാഡിൽ ടവൽസ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച രണ്ടെണ്ണത്തിൻ്റെ പാക്കാണ്, അത് നാലെണ്ണത്തിൻ്റെ ആറെണ്ണത്തിൻ്റെ ഒക്കെ ഉണ്ട്. അത് എത്ര വാങ്ങിച്ചാലും ബെനിഫിഷ്യൽ ആണ്. ഞാൻ ആ രണ്ടെണ്ണം തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് വേറെ വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.